1 kg മാംഗോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് നമുക്ക് ബാറ്റർ റെഡിയാക്കണം. അതിനായിട്ട് 4 മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കണം. അതിനായിട്ട് 1 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരിച്ച് മാറ്റാം. 3 പ്രാവശ്യം അരിച്ച് മാറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യം അരിച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബാറ്റർ ഇവിടെ മുട്ട ഇവിടെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതാ മാംഗോൻ്റെ എസൻസിനായി ഇപ്പോൾ ഇവിടെ ടൈഗറിൻ്റെ ഈ ഒരു എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ യെല്ലോ കളറും കൂടി കിട്ടും. എന്നിട്ട് അത് കുറച്ചൊന്ന് 2-3 ഡ്രോപ്പ് ചേർത്തിട്ട് അതിന് ശേഷം നമ്മൾ വിസ്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ മൈദയും പാലും കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാം. ഒന്നിച്ച് അങ്ങനെ മൈദ അങ്ങനെ തട്ടി കൊടുക്കരുത്, അപ്പം നമ്മുടെ ഈ പൊങ്ങി വന്ന ആ ഒരു മുട്ടൊക്കെ താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. ബാറ്റർ നമുക്കിതാ 2 7-ഇഞ്ചിൻ്റെ കേക്ക് ടീൻ എടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിലുള്ളത്. അപ്പോൾ 2 എണ്ണത്തിലായിട്ട് ഇങ്ങനെ വെക്കുന്നത് പെട്ടെന്ന് ബേക്കായി കിട്ടാനും പിന്നെ ഒരു 3 ലെയറൊക്കെ സാധാരണ കിട്ടുന്നത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ 4 ലെയർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അത് ബേക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കാം. അതിനായിട്ട് പഴുത്ത ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ജ്യൂസിൻ്റെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു പാന് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാര അങ്ങനെ ഇട്ട് കൊടുക്കാം, അത് പെട്ടെന്ന് അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് പൊടിച്ചതുണ്ടായതുകൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആ പഞ്ചസാരമൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാങ്ങ അരച്ചെടുത്തിട്ടില്ലേ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഒന്നേലും ജസ്റ്റ് നമുക്ക് നേരെ തന്നെ മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അഥവാ അവർ കേക്ക് കസ്റ്റമർ കേക്ക് കട്ട് ചെയ്തിട്ട് ചിലപ്പോൾ നാളെയോ മറ്റന്നാൾക്ക് കഴിക്കാൻ വേണ്ടി ബാക്കി ഫ്രിഡ്ജിൽ വെക്കുമല്ലോ, പെട്ടെന്ന് കേട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ ഫ്രഷ് ആയിട്ട് ചേർക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ക്വാണ്ടിറ്റിയും കൂടെ അധികമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കിപ്പോൾ പുറത്ത് ഡിസൈൻ ചെയ്യാനൊക്കെ ഇത് കുറച്ച് അധികം ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ആ മാംഗോ അരച്ചെടുത്തിട്ടുള്ളതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അത് കുറുകി വരും. അങ്ങനെ കുറുകി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഓപ്ഷണലാണ് കേട്ടോ, ഞാനിവിടെ ആ ഒരു മാംഗോൻ്റെ എസൻസ് ഉണ്ടല്ലോ നമ്മൾ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് അത് ചേർക്കുന്നുണ്ട്. ആ ഒരു നല്ല ഫ്ലേവർ കിട്ടാനും പിന്നെ ആ ഒരു നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടും അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം കുറുകിയിട്ടുണ്ടാകും, പിന്നെ തണുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായി കിട്ടും. അപ്പോൾ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. അത് നമുക്ക് 2 കേക്ക് ഉണ്ടല്ലോ, അപ്പോൾ 2 ഓരോ ലെയറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ 4 ലെയർ കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ക്രീമിലേക്ക് ആ ഒരു മാംഗോൻ്റെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാമെന്നെങ്കിൽ ഞാനത് ചെയ്യുന്നില്ല. എല്ലാം ഒരേ ഫ്ലേവർ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ ഫില്ലിങ്സിനും ചേർക്കുന്നുണ്ട്, കേക്കിനും ഓൾറെഡി അതിൻ്റെ ഫ്ലേവർ ഉണ്ട്. പിന്നെ ഷുഗർ സിറപ്പിലേക്കും കുറച്ച് ആ ഒരു ഫില്ലിങ്സ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ക്രീം ഒന്ന് വേറെ തന്നെ ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് അതിൻ്റെ ഒരു ബോർഡർ പോലെ ചെയ്തെടുത്തിട്ടാണ് ഞാനിവിടെ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ക്രം കോട്ടൊക്കെ ചെയ്ത് ഫിനിഷ് ആക്കുന്നതിന് സമയം ഉണ്ടാവും. ഇതിങ്ങനെ ഒലിച്ചിറങ്ങുന്നത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഫില്ലിങ്സ് ചേർക്കും ഇതുപോലെ ഒരു കുഞ്ഞ് ബോർഡർ വരച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ സെക്കൻഡ് ലെയർ വെക്കാം, എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യാം, എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്യാം, ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മളിങ്ങനെ ചുറ്റും നിന്ന് ഞാൻ സൈഡിൽ നിന്നൊക്കെ എക്സ്ട്രാ കട്ട് ചെയ്ത് ഒന്ന് ലെവലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ കേക്ക്. അപ്പോൾ അത് ആ ഒരു പീസൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ജ്യൂസിൻ്റെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട്, ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവും കേക്ക്, ആ ഒരു കേക്കിന് മുകളിലുള്ള മാംഗോ ബാറിൻ്റെ ഒരു ഇത് ഇട്ടാൻ വേണ്ടിയിട്ട് കേക്ക് സിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അത് എന്നിട്ട് മിൽക്ക് മെയ്ഡും പിന്നെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതൊക്കെ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം കേക്ക് സിക്കിളിൻ്റെ മൗളിലേക്ക് ഇട്ട് ഒന്ന് ഉറപ്പിച്ചെടുത്തു. എന്നിട്ട് അതെടുത്തിട്ട് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാശ അല്ല കേട്ടോ, വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതിലേക്ക് യെല്ലോ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എന്നിട്ട് നമ്മുടെ ചോക്കോ ബാർ ഈ ഒരു കേക്ക് സിക്കിളിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അതൊന്ന് കോട്ട് ചെയ്തെടുക്കാം ആ ഒരു ചോക്ലേറ്റ് വെച്ചിട്ട്. എന്നിട്ട് അതാണ് കേട്ടോ നമ്മുടെ ഈ കേക്കിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ ഫോട്ടോ ഞാൻ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാറ്റസ് ഇട്ട സമയത്ത് കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് മാംഗോ ബാറാണോ മുകളിൽ വെച്ചിട്ടുള്ളത്, അത് അലിഞ്ഞു പോവില്ലെന്നൊക്കെ. മാംഗോ ബാർ അല്ലാട്ടോ കേക്ക് സിക്കിളാണ് വെക്കുന്നത്.
ഇപ്പോൾ ഫിനിഷ് ആക്കി എടുത്തിട്ടുള്ള കേക്കിലേക്ക് ഇപ്പോൾ ഗനാശയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഗനാശയല്ല, നമ്മൾ നേരത്തെ ഫില്ലിങ്സ് ആക്കി ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് ചോക്ലേറ്റിലേക്ക് മിക്സ് ചെയ്തപ്പോൾ കുറച്ച് തിക്കായി വന്നു, അത്രയേ ഉള്ളൂ. അത് അത്യാവശ്യം ലൂസായിരുന്നല്ലോ, അത് ഡ്രിപ്പ് ചെയ്യാനൊന്നും പറ്റുന്ന ടൈപ്പിലായിരുന്നില്ല. അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് തിക്കായി, ഗനാശ പോലെയായി. അതിങ്ങനെ ചോക്ലേറ്റിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പൈപ്പിംഗ് ബാഗിൽ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തെടുത്തിട്ടുള്ള കേക്ക് സിക്കിളിൻ്റെ ഒരു അറ്റം ചെറുതായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒടിച്ചെടുത്തു. കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് കൈ കൊണ്ട് ഒടിച്ചപ്പോൾ ഇങ്ങനെ കടിച്ച പോലെ, അതായത് മാംഗോ ബാർ കുറച്ച് കട്ട് ചെയ്ത് കഴിച്ച പോലുള്ള ഒരു ഫീല് കിട്ടാനായിട്ട് അങ്ങനെ ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടിയും ഈ ഒരു ഗനാശ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ മാംഗോ ബാർ വെച്ചിട്ട് മാംഗോ ബാർ ഇങ്ങനെ അലിഞ്ഞിങ്ങനെ ആ ഒരു ലൂസായി വരുന്ന ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിത് ആ ഫോണ്ടൻറ്റിൽ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ചുറ്റും ഗോൾഡ് ലീഫൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കേക്കിലേക്ക് തന്നെ ഒരു സൈഡിലായിട്ട് മാംഗോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഡിസൈനിലാക്കിയെടുത്തിട്ട് വെക്കാനും കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള കേക്കാണ് കേട്ടോ, ഒരുപാട് ഡിസൈനും വർക്കൊന്നുമില്ല, പക്ഷേ നല്ല ലുക്ക് ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് കണ്ടോ. ഇങ്ങനെയാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഒരു സൈഡിൽ ആ ഒരു ഡിസൈനും വേറൊരു സൈഡിൽ ഇതുപോലെ മാങ്ങ കട്ട് ചെയ്തതും കൂടെ വെച്ചിട്ട് അതൊന്ന് ഫിനിഷാക്കി. പിന്നെ പേരെഴുതിയ ആ ഒരു ഫോണ്ടിൻ്റെ പീസും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ അത് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എന്തോ ഒരു പോലെ ഒരു ഫുള്ള് കാലിയായതുപോലെ ഒരു ഫീല്. അതുകൊണ്ട് ഞാൻ വൈറ്റ് ഷുഗർ ബോളിൽ ഏറ്റവും ചെറിയ ടൈപ്പിൽ വരുന്നുണ്ട്, അതും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയ വൈറ്റ് ഷുഗർ ബോളും കൂടി ഇട്ടിട്ട് അതൊന്ന് ഒരു ലുക്കാക്കി എടുത്തു, അത്രേ ഉള്ളൂ. ഷുഗർ ബോൾ ഇടുന്നതിന് മുമ്പ് എന്തോ ഒരു പോലെ ആയിരുന്നു, എനിക്കെന്തോ തൃപ്തി ആയിരുന്നില്ല. ഇങ്ങനെ കൂടി ചെയ്തപ്പോൾ നല്ലൊരു ലുക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു കേക്ക് ഇവിടെ ഫിനിഷായി. ഒരുപാട് ആൾ എൻ്റെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഇതിൽ വെയിറ്റിംഗ് ആണ്, ഇതെങ്ങനെയാണ് ആക്കിയതെന്ന് ചോദിച്ചിട്ട്, മാംഗോ ബാർ ആണെന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഈ വീഡിയോ ഈ കേക്കിനെ പറ്റിയുള്ള അഭിപ്രായം എല്ലാവരും അറിയിക്കുക. സത്യം പറഞ്ഞാൽ ഈ ഒരു മോഡൽ എനിക്ക് ഈ ഒരു ഐഡിയ കിട്ടിയിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ നാട്ടിൽ തന്നെ സ്വീറ്റ് ബൈറ്റ് ബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജുണ്ട്. ഞാൻ എന്ത് ഓർഡർ കിട്ടിക്കഴിഞ്ഞാലും ഫസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ഹോം ബേക്കേഴ്സ് ഉണ്ട്, അവരെ മോഡൽസൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് കണ്ടതാണ് ഈ ഒരു മാംഗോ ബാർ എന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഒരു ഫീല്. അപ്പോൾ അത് കേക്ക് സിക്കിളാകുമെന്ന് ഞാൻ ഊഹിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ ആ ഒരു തീം അങ്ങനെ തന്നെ ചെയ്യാനും മനസ്സിലാത്തത് കൊണ്ടാണ് ഷുഗർ ബോൾസ് ഇട്ടു, പിന്നെ മാങ്ങ കട്ട് ചെയ്തിട്ടും വെച്ച് കൊടുത്തു. അപ്പോൾ ഈ കേക്കിനെ പറ്റി എല്ലാവരും അഭിപ്രായം പറയാം. അപ്പോൾ എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും അറിയിക്കുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതിനു മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.